എട്ടുപേരുടെ മുമ്പിൽ കുർബാന ചെല്ലുമ്പോൾ നിപ്പ വൈറസിനെ ഈ കുർബാനയിലേക്ക് സമർപ്പിക്കുക നിപ്പയെ കൊണ്ടുപോയ ദൈവം കൊറോണ എന്ന മഹാമാരി അതിനെയും കൊണ്ടുപോകും രോഗശാന്തി ശുശ്രൂഷകരെയും അതേപോലെ ഈ കള്ള സന്യാസിമാർ കള്ള പുരോഹിതന്മാർ കള്ള മുസ്ലിയാരന്മാർ ഇങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളുടെ കുറേ വീഡിയോസൊക്കെ ചെയ്തിരുന്നു ഇതിനിടയിൽ ഇവിടെ ആളുകളെ പരസ്യമായി പറ്റിച്ചു കൊണ്ടിരുന്ന ഒരു അച്ഛനും ഒരു ധ്യാന ധ്യാനകേന്ദ്രവുമൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ മുരിങ്ങൂർ എന്നു പറഞ്ഞ സ്ഥലത്ത് പോട്ട ധ്യാന കേന്ദ്രം ആളുകളുടെ ഇടിയാണ് രോഗശാന്തി ശുശ്രൂഷയാണ് എപ്പോൾ വേണമെങ്കിലും ആളുകളെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു കോടിക്കണക്കിന് രൂപ സംഭാവനയായും അതേപോലെ ആളുകളുടെ സ്തോത്ര ഒക്കെ സ്വീകരിച്ച് ആളുകളെ രോഗശാന്തി ശുശ്രൂഷ നടത്തി വിടുന്ന ഒരു സ്ഥാപനം അതിൻ്റെ തലവനാണ് മാത്യു നായിക്കനാം പറമ്പിൽ ഈ വിശ്വാസികൾക്ക് മാത്യു നായിക്കനാം പറമ്പിൽ എന്ന് കേട്ടാൽ ഏതാണ്ട് ദൈവം പോലെയാണ് അച്ഛൻ ഒരു ദിവ്യരൂപം വരുന്നതുപോലെയാണ് വരുന്നത് ഒരിക്കലാണ് ഈ മാത്യു നായിക്കനാം പറമ്പലിൻ്റെ പ്രസംഗം കേട്ട് ചിരി വന്നു കണ്ണൂർ ജില്ലയിലെ പൈതൽമല എന്നൊരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിപ്പ നാട്ടിലൊക്കെ ഉള്ള സ്ഥലമാണ് ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ അങ്ങ് പോകുമ്പോൾ ഈ നിപ്പയും കൂടെ കൂടെ കൊണ്ടുപോകണേ അങ്ങനെ ദൈവം നിപ്പയെ കൂടെ കൊണ്ടുപോയി ഇതായിരുന്നു അച്ഛൻ്റെ അവകാശവാദം പിന്നീട് ഈ അവകാശവാദം കഴിഞ്ഞതിന് ശേഷമാണ് അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ശക്തമായ നിയന്ത്രണത്തിലും ഡോക്ടേഴ്സിൻ്റെയും സയൻറ്റിസ്റ്റിൻ്റെയുമൊക്കെ സമയാസമയങ്ങളിലുള്ള ആ ഒരു പ്രവർത്തനവും കൊണ്ട് നിപ്പ എന്ന ആ മഹാവ്യാധി ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയി അതിൻ്റെ ക്രെഡിറ്റ് അച്ഛൻ ഏറ്റെടുത്തു പൈതൽമലയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടത് നിപ്പ കൊണ്ടുപോകാനാണ് കോഴിക്കോട് മുഴുവനും കേരളം മുഴുവനും ചടക്കിയ നിപ്പ വൈറസ് എങ്ങനെ പോയി ഞാൻ ഏതാനും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ അപ്പുറം തളിപ്പറമ്പിനപ്പുറം കുടിയാമലയപ്പുറം പൈതൽ മലയെ ഞാനായിരിക്കുമ്പോൾ എട്ടുപേരുടെ മുമ്പിൽ കുർബാന ചെല്ലുമ്പോൾ കർത്താവ് പെട്ടെന്ന് എന്നോട് സംസാരിച്ചു നിപ്പ വൈറസിനെ ഈ കുർബാനയിലേക്ക് സമർപ്പിക്കുക ഞാൻ അതുപോലെ പറഞ്ഞൊന്ന് സ്തുതിപ്പിച്ചു പിറ്റേ ദിവസവും വിശുദ്ധ കുർബാനയുടെ സമയത്ത് കർത്താവ് സംസാരിച്ചു നിപ്പ വൈറസിനെ വിശുദ്ധ കുർബാനിയിലേക്ക് സമർപ്പിക്കുക ഞാൻ അതുപോലെ പറഞ്ഞു ഒന്ന് സ്തുതിപ്പിച്ചു പിന്നെ ഇതുവരെ നിപ്പ വൈറസ് എന്ന് കേട്ടിട്ട് പോലുമില്ല ശാസ്ത്രജ്ഞന്മാർ പഠിച്ചുകൊണ്ടല്ലതു മാറിയത് നാമത്തിന്റെ വിശുദ്ധ കുർബാനിയുടെ അനന്തമായ യോഗ്യതയാൽ നിപ്പ വൈറസ് അപ്രത്യക്ഷമായതുപോലെ ഈ പകർച്ചവ്യാധിയും തിന്മയും നീ ഇപ്പോവും വിശ്വസിക്കുക നാം ദൈവമഹത്വം യോഹന്നാൻ ും ഇത് കഴിഞ്ഞിട്ട് അച്ഛനെ വീണ്ടും ഒന്ന് കണ്ടു എവിടെയാണെന്ന് അറിയാമോ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ മുരിങ്ങോറും പോട്ടയാശ്രമവും മുഴുവൻ വെള്ളം കയറി മുഴുവൻ വെള്ളം കയറി അവിടുന്ന് അച്ഛൻ ലോഹയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഓടിയ ഓട്ടത്തിന് കണക്കില്ല അതിനുശേഷം അച്ഛനെ കൊറോണ സമയത്തൊന്ന് കണ്ടിരുന്നു ഈ ഇടയ്ക്കൊരു ന്യൂസ് ഇട്ടിരുന്നു അച്ഛൻ നിപ്പയെ കൊണ്ടുപോയ ദൈവം കൊറോണ എന്ന മഹാമാരി അതിനെയും കൊണ്ടുപോകും കൊണ്ടുപോയി പറയുന്നതിൽ ഖേദമുണ്ട് എങ്കിലും പറയുകയാണ് നായിക്കനാം പറമ്പിൽ അച്ഛന് ഇപ്പോൾ കോവിഡാണ് നായിക്കനാം പറമ്പിൽ അച്ഛനെ ഇപ്പോൾ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു നേരത്തെ ആലുവയിലുള്ള ധന്യ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത് അവിടെ ശുശ്രൂഷ പോരാഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഈ നായ്ക്കനാം പറമ്പിലച്ചനെ ഇപ്പോൾ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഒരാളുടെ അസുഖം ഒരു പ്രോഗ്രാമാക്കി ചെയ്യുക എന്നുള്ളതൊന്നും നല്ലതല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇതാ രീതിയിലല്ല എടുക്കേണ്ടത് ഇത് ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന ആളുകളെ വിശ്വാസത്തിൻ്റെ പുറത്ത് മുൾമുനയിൽ നിർത്തുന്ന ചില മതപുരോഹിതന്മാരും ചില പി ആർ വർക്കുകളുമൊക്കെ ഉണ്ട് ചില മതങ്ങളുടെ പി ആർ വർക്കുകളാണല്ലോ ഈ പറയുന്ന ഈ അച്ഛന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന രോഗശാന്തി ശുശ്രൂഷകരും ഒക്കെ നമ്മുടെ നാട്ടിലെ ചില എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ചില സ്ഥാപനങ്ങളിലൊക്കെ പോയി മുട്ടുമേ വീണ് ചിലരുടെ പാദസേവ ചെയ്യുന്നതും ചിലരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതും ഒക്കെ നമുക്ക് കാണാറുണ്ട് പ്രസംഗം വരെ നടത്തുന്ന എം എൽ എമാരൊക്കെയുണ്ട് ചില സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഈ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ ആത്മീയതയുടെ പേരിൽ അങ്ങോട്ടേക്ക് വലിച്ചടുപ്പിച്ച് കുഴപ്പങ്ങൾ മാത്രം ഈ നാട്ടിൽ ആരോഗ്യരംഗത്ത് ഞങ്ങൾ ചികിത്സിച്ച് തരാം എന്നുള്ള രീതിയിൽ കുഴപ്പങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഇതേപോലെയുള്ള കള്ള സന്യാസിമാരെ കള്ള പുരോഹിതന്മാരെ ആട്ടി ഓടിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞു എന്തായാലും നായ്ക്കനാം പറമ്പിൽ അച്ഛന് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ച് അത് ഇത്തിരി കൂടുതലായി രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഇത് അവരുടെ തന്നെ ഒരു മാസികയിൽ അവരിത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അച്ഛന് സുഖമായി വരട്ടെ എന്ന മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് സുഖമായി വരട്ടെ അദ്ദേഹത്തിന് മാത്രമല്ല കോവിഡ് പിടിച്ചു കിടക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ അസുഖം സുഖമായി വരട്ടെ ഈ മഹാമാരി ഇവിടെ ഒന്ന് മാറി വരട്ടെ എന്ന് മനസ്സാലെ ആഗ്രഹിക്കുന്നു ഇനിയെങ്കിലും അച്ചോ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുമ്പോഴെങ്കിലും ഒരു മഹാരോഗമോ ഒരു വലിയ പ്രളയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ദൈവം വെച്ചതാണ് ഇത് ദൈവം കൊണ്ടുപോയി ഞാനാണ് പ്രാർത്ഥിച്ചതിനെ എല്ലാം ഓടിച്ചത് എന്നൊന്നും പറയാതിരിക്കുക